കൂടല്ലേ പയ്യൻ പോയാ വന്നു 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 എടാ സീൻ ഒന്ന് കണ്ടു നോക്കടാ നീ എന്ത് കാണാളേ എനിക്ക് വേണ്ടി ഒന്ന് കാണാളേ ലൈവ് ഇട് എന്റെ യൂട്യൂബ് ലൈവ് ഉണ്ട് എന്റെ യൂട്യൂബ് ലൈവ് നീ വന്നിട്ട് കണ്ടാളേ ഇപ്പൊ കാണാളേ ഇപ്പൊ എനിക്ക് വേണ്ടി പ്ലീസ് ഒന്ന് കാണാം പ്ലീസ് ഒന്ന് കാണാളേ അളേ നീ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് കാണാളേ എമർജൻസി പിക്കപ്പ് ഇടുന്ന തൊട്ടിടണേ ആ തൊട്ടാണ് കാണണ്ടേ എവിടാണ് എവിടാണ് എവിടാണോ പോട്ട് പോട്ട് കഴിഞ്ഞു പറയാ പോട്ടെ പോട്ടെ വണ്ടിയിൽ എണ്ണ കളിയുടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞേട്ടാ ബാബു കാണ് കാണ് അറിയത്തില്ല ഞാൻ പിടിച്ചിട്ടുണ്ടോ നമ്മുടെ എനിമയെല്ലാം പിടിച്ചിട്ടേക്കാണ് അയ്യോ ഇതിനകത്ത് കാണുമ്പോ മാത്രമേ ഉള്ളു പേടി പിന്നെ മഴയ്ക്ക് ഇത്ര സ്പീഡ് വരുമ്പോ ഇവരൊക്കെ എന്തിന് പറയണം ഞാൻ ഓട ബാബു നിനക്ക് എന്തൊരു പ്രശ്നം ഓർക്ക് നീ ഇപ്പൊ വെച്ചിട്ട് സീ ഫോർ വെച്ചിട്ട് എനിമി ചത്ത സംഘി പോയോ പകച്ചി പോയാ ആണോ അത് നാളെ ഡിസ്കോട്ട് റോൾസിൽ ഇട്ട് കൊടുക്കണം വെളിയിലാക്കി ബാബു ബാബുന് വരെ ബാബുനും വേറെ ഇനി നീ ഒരു വട്ടം കൂടി ബാബു എന്നെ കൊല്ലു സത്യമായിട്ട് സരക്കണ എന്റെ ചാറ്റ് ഒന്ന് എടുത്ത് നോക്കിയാണ് എനിക്ക് ഇതില് വാലറന്റ് പോലെ സ്കിൻ കിട്ടൂലല്ലോ വേറെ ഉള്ള സ്കിന്ന് നമുക്ക് കിട്ടൂലല്ലോ കിട്ടും കിട്ടും കിട്ടുമോ എനിക്ക് മുട്ട തേപ്പിട്ട് കളി അതെച്ചാ എനിക്ക് ഒരു ഒരു സാധനം കിട്ടിയാ മതി അതിന് വേണ്ടി മാത്രം ഞാൻ ഇരുന്ന് തുറന്ന് 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 അതിന് മാത്രമായിട്ടാണ് ഇത്രയും പോയത് എനിക്ക് കാണണ്ട
ഞാൻ ഒരു സംഭവം ചോദിക്കാം, നീ എപ്പ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചു. ലൈവ് കഴിച്ചിട്ട് കാണിച്ചെന്നാലും പോരെ, തന്നെ കാണിക്കാനുള്ള ആവശ്യപ്പെടാ. ഈ ലൈവ് ഫുൾ ഇത് കേട്ടോണ്ടിരിക്കണേ, ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ടാലോ. ഇല്ല ഇല്ല, രക്ഷപ്പെടൂലോ. ഞാൻ നീ പറയണത് ആവശ്യമേ ഇല്ല. എരുമയുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വെച്ചിട്ട് സി ഫോർ പൊട്ടുന്നതിന്റെ ഒരു സെക്കൻഡ് മുമ്പേ പറഞ്ഞ ഞാൻ വണ്ടി ഓടിച്ചു മാറ്റാൻ ഞാൻ ആര്? ഞാൻ അതോടെ ദീപം പണയം വെച്ച് വരുവ. 100 ഞാൻ അണ്ണാ ഒരു അബദ്ധം പറ്റി ഇങ്ങനെ ക്രൂശിക്കല്ലേ അണ്ണാ. എടാ അത് വിട്ട് പോകും കഴിഞ്ഞ്. നീയാണ് ഈ ഈഗോ ഇതാക്കി, നീ അതിങ്ങനെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കണം ഞങ്ങളെ. അയ്യാ അതിനെ ഈഗോയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയേ. ഞാൻ അണ്ണ ഒരാൾക്ക് ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ലൂസ് മോഷൻ അല്ല, ഇമോഷൻ. അത് ഞങ്ങളെ കൗണ്ടർ അടി ആയിരുന്നു. പക്ഷെ അത് നീയായിട്ടങ്ങ് അത് ഇത്രയും നാളെ അടിച്ച കൗണ്ടറൊക്കെ എന്റെ ഷോർട്സിൽ കിടപ്പുണ്ട്. അണ്ടിയൊക്കെ വെച്ച് തട്ടിട്ട് നിന്റെ ഈ മൂഞ്ചിയെ കളി അത് മാറ്റി. നിനക്ക് നിനക്ക് വേറൊരു ഈഗോ ആണ്, ഈഗോ പട്ടി. ആ സ്ട്രീം സ്നൈപ്പർ എത്തി. ഇത്ര നേരം ഇവിടെ ലൈവ് മ്യൂട്ട് ചെയ്ത് വെച്ച് ബാബുവിനെ സപ്പോർട്ട് ചെയ്ത ഞാനൊരു ഊമ്പൻ എന്ന് നിങ്ങളെ ചാറ്റിൽ എന്നെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എടാ ബാബു, നീ ഒരു കാര്യം അറിയോ? എന്റെ ലൈവ് നീ അപ്ലോഡ് ആവുമ്പോ കാണണേ. ഞാൻ ചാറ്റി പറയായിരുന്നു ഗൈസ്, അവൻ ഈഗോ ഈഗോ എന്ന് ചാറ്റി സ്പാം ചെയ്യല്ലേ, അവൻ ഡൗൺ ആവും. വെറുതെ നമ്മൾ ചില്ലായിട്ട് കളിക്കുമല്ലേ എന്ന് പറഞ്ഞ മൈക്ക് മ്യൂട്ട് ചെയ്ത് എന്റെ പെറ്റ മതി ഇവിടെ പറഞ്ഞാണ്. നീയെടാ നിനക്ക് വെറും ഈഗോ ആണ്. നിനക്ക് ഈഗോ എന്ന് പറഞ്ഞാൽ നിന്റെ അങ്ങ് ഈഗോ അണ്ടി തൊട്ട് തല വരെ ഈഗോ ആണ് നിനക്ക്. പൊളയുന്ന ക്രമിയാണ് നീ. ആ ക്രമിയായ നീ ഇത് പഠിപ്പിക്കാൻ വരല്ലേ പോ. ഉപയോഗം വന്നിട്ടില്ല ടിവി, അവൻ വന്നിട്ട് പാപ്പിക്കുന്നവൻ. ടിവി കേറിയില്ല തുടങ്ങി നമ്മളെയൊക്കെ പറയുന്നത്. നോക്കിയാ പറയുന്ന കേട്ടാ പറയണവൻ സത്യവരെ ഉള്ളിലിരുന്ന് പുറത്തത് കണ്ട കണ്ട ഇവൻ ഇവൻ ഞാൻ തിരിഞ്ഞവൻ എന്തെങ്കിലും പറയടാ. അപ്പൊ ഇനി കഴിഞ്ഞ ആഴ്ച വന്ന ആളും ഇന്ന് വന്ന ആളുടെ അടി ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല ഇന്ന് വന്ന ഇന്ന് കേറിയതല്ലോ നോക്കി വർത്താനം വിശത്തി പട്ടി. എന്ത് വർത്താനാണോ നിനക്ക്? നിനക്ക് എങ്ങനെ പറയാൻ തോന്നി ഇത്ര മുതിർന്ന ഒരാളെ നോക്കിയിട്ട്? മോശം. അതിന്റെ അച്ഛനടുത്ത് ചോദിച്ചോ, ഇല്ലപ്പോ പുള്ളിക്ക് അറിയായിരിക്കും. ഇല്ലത്തിയ സ്വന്തത്തി പാവം എന്ന് പറയുന്നവൻ വന്ന് അത് ഞാൻ ബാക്ക് അടിക്കാൻ വേണ്ടിട്ട് നിങ്ങള് ഈഗോ
ചെറയും കൂടെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ. ചെറയും അതെനിക്ക് ഇപ്പോഴാണ് ശരിക്കും കംപ്ലീറ്റ് ആയത്. അല്ല ഇനിയിപ്പോ തുടങ്ങാം. എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ഞാൻ സിറക്കി നാളെ മന്തി മേടിച്ചു തരാം കേട്ടാ. സിറക്കി നാളെ മന്തി മേടിച്ചു കൊടുക്കണ, ഞാൻ സിറക്കി മന്തി മേടിച്ചു കൊടുക്കണം. അയച്ചിട്ട് മേടിച്ചു കൊടുക്കാം. മട്ടം മന്തിയാണോ ചിക്കൻ മന്തിയാണോ എന്താ വേണ്ടത്? ഈ പൈസ പൈസ അയച്ചു കൊടുത്താൽ നൈക്കേടെ കൂപ്പൺ, നൈക്കേടെ കൂപ്പൺ ആണ്. പൈസ അയച്ചോടാ കൂടുതൽ സംസാരിക്കാതെ. മാമനെന്ത് ഒരു പിടുത്തവും ഇല്ല. പയ്യൻ എവിടെയാണ്? അടുക്കളയിൽ എന്തോ ആണെന്ന് തോന്നുന്നു. ആ പരിസരത്താണ് ഫുൾ ടൈം. ഇവിടെ വന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേ അളിയൻ അളിയൻ വന്നിട്ട് കുറച്ച് കുറച്ച് മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് കാറിനകത്തിരുന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇടുന്നു. ഈ ലോകം ക്രൂരന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നു ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് ഒന്നും വരൂലേ ഇതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. ഞാൻ പറഞ്ഞുതരാം, ടിവിയിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാരും ബുദ്ധിയുള്ളവരും ഭയങ്കര കളിയായിരിക്കും. റിക്രൂട്ടിന്റെ അന്ന് തൊട്ട് മന്ദബുദ്ധി ആവും. ഈ കെവിനെയൊക്കെ കണ്ടില്ല, തീട്ട പാട്ടി. ഞാൻ ആലോചിക്കുകയാണ് ടിവിയുടെ ലീഡറിന്റെ അവസ്ഥ. കില്ലെടുക്കുമ്പോ എഴുതി കാണിക്കണതാണ്. ബാബു ബാബു ഞാൻ കവറി കയറാൻ പോവാ. ഓടി എടാ, എന്റെ മാമാനെ മുഴുവൻ പോയി. എടോ എനിക്ക് കിട്ടിയടാ. അടിയോ മുതു അടി എനിക്ക് സ്മോക്കട്ടെ. എടാ നൈസ് അടിയടാ, നല്ലൊരു ഷോട്ട് കിട്ടി എനിക്ക്. എന്റെ ഹെൽമെറ്റ് തെറിച്ച് സർക്കുന്ന പൊക്കെ ഫിനിഷ് ആവും. ഞാൻ അങ്ങോട്ട് വന്നു വെയിറ്റ് സർക്ക്. ഞാൻ അങ്ങോട്ട് വരാം. ഇതില് നിങ്ങളെ റൗണ്ട് ചെയ്ത് വരും കേട്ടോ. എന്നെ പുഷ് ചെയ്ത് വരിക. ഇവിടെ നോക്കിക്കോളണ ആരെങ്കിലും ഒരാള് വില്ലത്തി അല്ലോ. സരക്കണ ഇപ്പൊ എന്നെ അടിക്കാൻ വരും. എന്റെ അവസ്ഥ നോക്കിയാണ് ഇപ്പൊ. നീ എന്റെ അവസ്ഥ സരക്കണത് എന്റെ അടുത്ത് നിന്ന് അടിക്കുക. സരക്കുന്നതിന് കടിയുണ്ട്. നിങ്ങളടിക്കുക എന്റെ അടുത്ത് നിന്ന്. എനിക്ക് സ്മോക്ക് ഇട്ടോ. കിട്ടാൻ പോണത് ഞാൻ പറഞ്ഞ വില്ലത്തി അടിക്കുന്നത് എന്റെ അടുത്തുനിന്നാ. ഞാൻ ചത്ത ബിൽഡിംഗ് ഇന്നാക്കി വരണേ. മോൺസ്റ്റർ നല്ലൊരു പയ്യനാണ് ഇത്. മനസ്സിലായാലോ? ഇത് നമ്മളെ നമ്മളെ അറിയുന്ന പയ്യന്മാരാണ്. കുറച്ച് പയ്യന്മാരാണ് നമ്മൾ ടംബർ 2 നമ്മൾ അറിയുന്ന കുറച്ച് പയ്യന്മാരാണ്. ഇതിലും തുടങ്ങിയോ സ്കോപ്പ് ചെയ്യേണ്ട
ക്ലോസിൽ ചെന്നപ്പോ ഇതായി പോടാ. ഇതാക്കിയതാണ്